പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ച് ആ പൈസ തീർക്കാം. പക്ഷേ അതിനുള്ള അവസരം എനിക്കിപ്പോൾ ഇല്ല. എന്തുകൊണ്ടില്ല? ഈ കമ്പനിയുടെ അക്കൗണ്ട് ഗവൺമെൻറ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഗവൺമെൻറ് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ എന്തെങ്കിലും തരാതിരുന്നിട്ടുണ്ടോ? ഒന്നും തരാതെ, ആർക്കും കൊടുക്കാതെ ഇത് അങ്ങനെ. അതായത് ഈ ബിസിനസ്സിൻ്റെ ബാക്ക് ഹൈറിച്ചിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇന്ന് ചെയ്യാൻ തോന്നിയൊരു വിഷയം എന്ന് പറയുന്നത് ഹൈറിച്ചിനെക്കുറിച്ച് വരുന്ന, ഹൈറിച്ചിനെ കുറിച്ച് കേൾക്കുന്ന കുറച്ച് ആരോപണങ്ങൾ, പ്രധാനപ്പെട്ട ഈ വിഷയ ആരോപണങ്ങൾ, ജഡ്ജ്മെൻറ്റ് മാറി നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് വേറെ സംസാരിക്കാം. ആദ്യം അല്ല, ജഡ്ജ്മെൻറ്റും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജഡ്ജ്മെൻറ്റ് ഞാനീ പറഞ്ഞ രീതിയിലൊന്നല്ല വന്നേക്കുന്നതെന്നുള്ളതൊക്കെ ശരി തന്നെ, അതിനെക്കുറിച്ച് പറയാം. അപ്പം ആദ്യം ആരോപണങ്ങളിലേക്ക് സംസാരിക്കാം. നമ്മൾ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്, ഇതൊന്നും സിസ്റ്റം തയ്യാറാക്കുന്നതാണ്. ഓക്കെ, അതെല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും അപ്പീൽ അർത്ഥമില്ല. അപ്പീലിന് പോകണം എന്നുള്ള ഓപ്ഷൻ ഒരു ജഡ്ജ്മെൻറ്റിന് കൊടുക്കുന്നതിന് കാരണം എന്താണ്? അതിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാവാം, അഭിപ്രായങ്ങൾ. ഒരു ജഡ്ജ്മെൻറ്റ് വന്നാലും ആ ജഡ്ജ്മെൻറ്റിൽ പോലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ തിരുത്തേണ്ടത് ഉണ്ടാവാം. അതിനും കൂടി ഒന്ന് ശ്രമിക്കാനുള്ള അവസരം ഈ ജഡ്ജ്മെൻറ്റ് കൈപ്പറ്റിയ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് കിട്ടുന്നത് കൊണ്ടാണ് അതിന് അപ്പീൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പെർഫെക്റ്റാണ്, അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ശരിയാണ്, സുപ്രീം കോടതി ഇതിനൊരു സിസ്റ്റം, രാജ്യം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിനൊരു സിസ്റ്റം വേണം. അത് ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ കൊണ്ട് മാത്രമേ അതിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പം അത് പിഴവും ആവാം, അല്ലെ, 100% പെർഫെക്റ്റ് ആയിരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. 100% കാരണം ചില കാര്യങ്ങൾ, ചില എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നിയമസംഹിതയിൽ കണക്കുകൂട്ടി, അപ്പോൾ അതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതിനാ ഒന്നെങ്കിൽ അക്കോർഡിംഗ് ടു അതിനെ അനുബന്ധിച്ചായിരിക്കും നോക്കുന്നത്. പിന്നെ ഈ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ആളുകളിൽ നിന്ന് മനുഷ്യരാണ്, പിഴവുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളാവാം. അവർക്ക് സ്വയം ഒരു ഏതെങ്കിലും ഐഡിയോളജിയിൽ കൂടുതൽ വിശ്വാസം, ഒന്നിനേക്കാളും കൂടുതൽ വിശ്വാസം മറ്റൊന്നിനോടും ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്കും വ്യത്യാസം, അത് ഈ രാജ്യത്ത് വിവിധ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലും ഈ ഒരു കാലഘട്ടത്തിലും വളരെ പ്രത്യേകിച്ച് തന്നെ ജുഡീഷ്യറിയിലുണ്ടാവുന്ന ക്രമക്കേടുകളെക്കുറിച്ചും ഓരോരോ ജഡ്ജ്മെൻറ്റിൻ്റെ ഓരോരോ സിസ്റ്റത്തോടും ഓരോരോ പാർട്ടിയോടും മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ജഡ്ജ്മെൻറ്റിന് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അതിനെ ഓരോ സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ ഹൈറിച്ചിൻ്റെ വിഷയം, ഹൈറിച്ച് ഒന്ന് നിയമവിരുദ്ധമായി പൈസ നിക്ഷേപം നടത്തുന്നു, പക്ഷേ പൈസ നിക്ഷേപം നടത്തുന്നത് നിയമവിരുദ്ധമായി, അതുകൊണ്ട് അത് മണി ചെയിൻ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. നിയമവിരുദ്ധമായ പൈസ നിക്ഷേപം നടത്തുന്നു, അതിൽ നിന്ന് ആ നിക്ഷേപം നടത്തുന്ന പൈസയിൽ നിന്ന് വരുമാനം അല്ലെങ്കിൽ ഇൻകം, അങ്ങനെ നിക്ഷേപം നടത്താൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ആണ് ഒന്നാമത്തെ ഹൈറിച്ച് എന്ന കമ്പനി തെറ്റാണെന്ന് പറയുന്നതിനുള്ള കാരണം. അപ്പോൾ നിയമം എന്താണ്? ആ നിക്ഷേപം ഹൈറിച്ചിൻ്റെ ഒരു, നമ്മൾ ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണ്, പണ്ട് മുതലേ, ഇപ്പോഴൊന്നുമല്ല, പണ്ട് കാലം മുതലേ ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു സ്ഥലത്തും എവിടെയും നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. കാരണം അതൊരു ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ പിക്ചറും അതിൻ്റെ വളർച്ചയും അതിൻ്റെ വളർച്ചാ രീതിയും എല്ലാം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയാം, ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് കാറ്റഗറിയിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതങ്ങനെ അവരങ്ങനെ ചിന്തിച്ചിട്ടാണ് അതിന് വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ അതിന് കാണുന്നുള്ളൂ. പിന്നെ പുറമേയുള്ള ആളുകൾക്ക് അത് അങ്ങനെ തോന്നാനുള്ള കാരണം ഒന്ന്, ഈ കൺസ്യൂമർ അഡ്വാൻസ് എന്ന് പറഞ്ഞ റെഡിംഗ് കൂപ്പണാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. അങ്ങനെ ഒരു കൂപ്പണും ഹൈറിച്ചിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിയമവിരുദ്ധമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ. അത് നിയമവിരുദ്ധമല്ല, അത് നമ്മൾ പറയാനൊന്നുമില്ല, പ്രത്യേകിച്ച് പറയുന്നില്ല. അതായത് ഓൺലൈൻ അഡ്വാൻസ് കൂപ്പൺ, 10,000 രൂപയുടെ അഡ്വാൻസ് കൂപ്പൺ, കൺസ്യൂമർ അഡ്വാൻസ് എന്ന നിയമവിധേയമായ, നിയമത്തിൽ അനുവദനീയമായ ഒരു കാര്യത്തിലാണ് ഹൈറിച്ചിൽ പൈസ വരുന്നത്. അപ്പോൾ എന്താണ് ഈ കൺസ്യൂമർ അഡ്വാൻസ്? കൺസ്യൂമർ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർച്ചേസ് നടത്താൻ ഉള്ള തുക അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു, അതാണ് കൺസ്യൂമർ അഡ്വാൻസ്. മറ്റ് ഒരുപാട് MLM കമ്പനികളുണ്ട്, ഒരുപാട് MLM കമ്പനികൾ, അവിടെ ഡയറക്റ്റ് പർച്ചേസ് ആണ് നടക്കുന്നത്, ഈ അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, അവിടെ നല്ല വില കൂട്ടിയിട്ട് സാധനങ്ങൾ വിറ്റ് അപ്പം തന്നെ അതിൽ നിന്ന് വലിയ രീതിയിലുള്ള തുക ഈ മൾട്ടി ലെവലിൽ കൊടുക്കാനും ആ കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് നടത്താനും എന്തിനുള്ള പണം ആ ഒറ്റ പർച്ചേസിൽ തന്നെ അവർക്ക് കിട്ടും.
അതായത് ഹൈറിച്ച് കമ്പനി 10,000 രൂപയുടെ അഡ്വാൻസ് കൂപ്പൺ വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് കിട്ടുന്നത് 10,000 രൂപയാണ്. പക്ഷേ അത് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ടാണ് പോകുന്നത്. മറ്റൊരു എം എൽ എം കമ്പനി ആണെങ്കിൽ അവിടെ 10,000 രൂപയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, 20,000 രൂപ 30,000 രൂപയുടെയൊക്കെയാണ് പർച്ചേസ്. അത് അഡ്വാൻസ് പേയ്മെൻ്റ് അല്ല, ഡയറക്റ്റ് പർച്ചേസാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് പച്ചവെള്ളം കുടിക്കുന്നവന് മനസ്സിൽ അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവർ സാധനങ്ങൾ അവരുടെ ഈ പല മിക്കവാറും എല്ലാ എം എൽ എം കമ്പനികളുടെ സാധനം, മിക്കവാറും അല്ല എല്ലാ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നതും ഒരു നോർമൽ കോമൺ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റിലുള്ള പ്രൊഡക്റ്റുകളോ ഒന്നും ആയിരിക്കില്ല. അത്ര വില കൂട്ടി വെച്ചിട്ട് കുറച്ച് കളറോ നിറമോ ഒരു അതിൻ്റെ പെട്ടിക്കൊക്കെ കുറച്ച് വർണ്ണം കൂടുതലുണ്ടാവാം, അത്രേ ഉള്ളൂ. അതിനൊന്നും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയുടെ 7,000 രൂപത്തെ ചിലവ് വരുന്നില്ല. അപ്പം വില കൂടുന്നു, വില കൂട്ടിയിട്ട് തന്നെ വിൽക്കുന്നത് എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അപ്പം അതിന് കാരണം അങ്ങനെ കൂട്ടിയിട്ട് കിട്ടുന്ന ഒറ്റ സെയിലിൽ 20,000 രൂപയുടെ 30,000 രൂപയുടെ സെയിലിൽ അവർക്ക് ഈ പ്രൊഡക്റ്റിന് ചിലവായ പൈസേനേക്കാൾ ചിലവ് വളരെ ചെറിയൊരു തുകയായിരിക്കും. 20,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിലായാൽ ചിലപ്പോൾ അതിന് 1,000 രൂപയുടെ 1,000 രൂപയെ ആ പ്രൊഡക്റ്റിന് മൊത്തത്തിൽ ചിലപ്പം 5,000 കൂട്ടിക്കോ, 5,000 രൂപയായിരിക്കും അതിൻ്റെ ചിലവ് വന്നിട്ടുണ്ടാവുക. ആ പ്രൊഡക്ഷന് അത്രയും സാധനത്തിൻ്റെ പ്രൊഡക്ഷന് ചിലവ് വന്നിട്ടുണ്ടാവുക, മാക്സിമം 5,000 രൂപയായിരിക്കും. ബാക്കി 15,000 രൂപയും പ്രോഫിറ്റാണ്. അപ്പോൾ ആ 15,000 രൂപ പ്രോഫിറ്റിൽ നിന്ന് 10,000 രൂപ മൾട്ടി ലെവൽ സിസ്റ്റത്തിൽ കൊടുത്താലും 10,000 രൂപ 8,000 രൂപ 6,000 രൂപ കൊടുത്താലും ബാക്കി പൈസ കമ്പനിക്കാണ്. കമ്പനിക്ക് എന്തിനാണ് ആ പൈസ? ആ പൈസ കമ്പനി എന്തിനാണ് വെറുതെ വാങ്ങിച്ചു വെക്കുന്നതല്ലോ. ആ പൈസ കൊണ്ട് ആ കമ്പനിയുടെ അടുത്ത നീക്കങ്ങൾ നടത്താൻ, അടുത്ത പ്രൊഡക്ഷൻ നടത്താൻ, അടുത്ത ലെവലിലേക്ക് കമ്പനിയെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെയാണ് തീർച്ചയായിട്ടും ആ പൈസ ഉപയോഗിക്കുക. അതിനാണ് പൈസ, വെറുതെ പുഴുങ്ങി പൂഴ്ത്തി വെക്കാനല്ലല്ലോ പൈസ. അപ്പോൾ ആ പ്രൊഡക്റ്റ് ആ പൈസ അവർ ഉപയോഗിക്കും. ആ പൈസ ഇപ്പം നമ്മളൊരു 20,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനകത്ത് നിന്ന് അവർക്ക് കിട്ടിയ ലാഭം അടുത്ത ആഴ്ച പോട്ടെ ഞാൻ കൊടുത്ത ലാഭം എവിടെയെന്ന് ആ കമ്പനിയോട് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ആ കമ്പനി അവർ അത് അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇനി കമ്പനിയുടെ ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഹൈറിച്ച് ഇവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകുന്നതിന് ഒരു കാരണം ഹൈറിച്ച് അഡ്വാൻസ് പേയ്മെൻറ്റ് ഒന്ന് നമുക്ക് നോർമൽ സാധാരണ അതിൻ്റെ ഹൈറിച്ചിൻ്റെ കടയിൽ പോയിട്ട് വാങ്ങാൻ പറ്റും. സാധനങ്ങൾ വാങ്ങി അതിലൂടെ ഈ 10,000 രൂപയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രാവശ്യം സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് കുറച്ച് എടുത്ത് അതിൽ നിന്ന് കുറവെന്ന് ആ പൈസ തീർക്കാൻ പറ്റും. അതിനാണ് അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിയമവിധേയമാണ്, നിയമത്തിൽ നിയമവിരുദ്ധമല്ല. കാരണം അവിടെ ആ പ്രൊഡക്റ്റിൽ അതിനുള്ള ആനുകൂല്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഗ്രോസറി മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും, പക്ഷേ ഗ്രോസറി മാത്രമൊന്നുമല്ല ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്തും, മിക്കവാറും എന്തും, ഈവൻ ബിൽഡിംഗ് മെറ്റീരിയൽ പ്രൊഡക്റ്റിൽ അതിനുള്ള ആനുകൂല്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഗ്രോസറി മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും, പക്ഷേ ഗ്രോസറി മാത്രമൊന്നുമല്ല ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്തും, മിക്കവാറും എന്തും, ഈവൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് പോലും ഏറ്റവും സെറ്റ്. നമ്മളൊരു മനുഷ്യൻ, നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ, ഈ ഒരു കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഏത് ലെവലിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇപ്പം വളരെ കോടിക്കണക്കിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവുമെന്ന് വരില്ല. എന്നാൽ പോലും അതിൻ്റെ ഇടയിൽ വരുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും, ഒരു വ്യക്തി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെയും ഹൈറിച്ചിലൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹൈറിച്ച് നിത്യോപയോഗ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കമ്പനിയല്ല, പക്ഷേ ഓൺലൈൻ ഷോപ്പിംഗ്, ഒരു ഗ്രോസറി ഷോപ്പിംഗ് എന്നല്ല അതിൻ്റെ പേര്, ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ആമസോണിൽ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും അതെല്ലാം കിട്ടും, ആമസോണിൽ കൂടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. കാരണം ഇതൊരു കുറച്ചും വേറൊരു തരത്തിലുള്ള ഡെലിവറി സിസ്റ്റമൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിന് നമ്മൾ കൺസ്യൂമർ അഡ്വാൻസിൽ 10,000 രൂപ കൊടുക്കുമ്പോൾ, ഒന്ന്, നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ പൈസ റിഡീം ചെയ്തെടുക്കാം, അത് നിയമവിധേയമാണ്. രണ്ട്, ഈ പൈസ ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കൊടുത്ത പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്, നമുക്കത് സാധനങ്ങൾ വാങ്ങിച്ച റിഡീം ചെയ്തെടുക്കാവുന്ന പൈസയാണ്. അപ്പോൾ അതായത് നമ്മൾ സാധനങ്ങളുടെ പൈസ തന്നെയാണ്, സാധനങ്ങൾക്കുള്ള അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ടാണ് കമ്പനി അതിനെ കാണുന്നത്. നിയമപരമായി ചിന്തിക്കുമ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസ, അല്ലെങ്കിൽ ഹൈറിച്ചിലുള്ള ആര് കൊടുത്തിരിക്കുന്ന പൈസയും കമ്പനിയെ സംബന്ധിച്ച് അതൊരു നിക്ഷേപമോ, ആ പൈസയ്ക്ക് പൈസയുടെ കണക്ക് നോക്കി അതിന് എന്ത് കൊടുക്കേണ്ട, പലിശയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം കമ്പനിക്കില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈസയെ എന്ത് കാര്യത്തിനും ഹൈറിച്ചിന് ഉപയോഗിക്കാൻ പറ്റും, എന്ത് വിഷയത്തിലും ഉപയോഗിക്കാനുള്ള അവകാശം അത് ഇത് നമുക്ക് ഹൈറിച്ചിനുണ്ട്. അത് ഞാൻ പറഞ്ഞ മൾട്ടി ലെവൽ കമ്പനിയുടെ കാര്യം, സാധനം വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ആ കമ്പനിയുടെ സെയിലിന്, അതിൻ്റെ പർച്ചേസിന്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഡെവലപ്മെൻറ്റിലെ എന്ത് മേഖലയിലായാലും, ആളുകൾക്ക് വരുമാനം കൊടുക്കാനായാലും, കമ്പനിയുടെ ഒരു പർച്ചേസ്, വണ്ടി പർച്ചേസ് ചെയ്യാം, സാധനം പർച്ചേസ് ചെയ്യാം, സ്ഥലം പർച്ചേസ് ചെയ്യാം, വേറെ കമ്പനി, വേറെ പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ എന്തും ചെയ്യാം. അതിന് അതെന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമായ പ്രവർത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. അല്ലാതെ നിയമത്തിൽ, നമ്മുടെ നിയമത്തിൽ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ആ പൈസ വെച്ച് ചെയ്യാൻ പറ്റും, അതിനുള്ള അവകാശം കമ്പനിക്കുണ്ട്. പിന്നെ അപ്പോൾ നിക്ഷേപമാണെന്നുള്ള ആ ഒരു അതവിടെ ഇല്ല, അതവിടെ തീർന്നു. രണ്ട് പറ്റിക്കലാണെന്ന് പറയുന്നുണ്ട് പലരും.
ആളുകളെ പറ്റിച്ച് ആളുകളെ പറ്റിച്ച് അത് ചാനലുകാരാണ് പ്രധാനപ്പെട്ട. അവർക്ക് യാതൊരുവിധ തെളിവോ ഒരു ഒരു എവിഡൻസോ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പിന്നെ പറ്റിക്കൽ എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ ഹൈറിച്ചിലേക്ക് 10,000 രൂപ കൊടുത്തു, ആ കൊടുത്ത പൈസ പോലും ആനുകൂല്യങ്ങൾ ഒന്നും എനിക്ക് ഒന്ന്, ഈ സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ പോലും, സാധനങ്ങൾ വാങ്ങി ഇത് റെഡീം ചെയ്തെടുക്കാനാണെങ്കിൽ പോലും ഇപ്പം നിർവാഹമില്ല. കാരണം ഹൈറിച്ച് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഫ്രീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് നമുക്ക് ആ പൈസ കിട്ടത്തില്ല. അതായത് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കമ്പനിയല്ല, ഗവൺമെൻറ്റാണ്. അപ്പോൾ കമ്പനി തരാമെന്ന് പറയുന്ന ഈ 10,000 രൂപയുടെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് കൊടുത്ത് നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഒരു കൂപ്പൺ വാങ്ങിച്ച് ജോയിൻ ചെയ്ത ആളാണെങ്കിലും എത്ര എണ്ണം വാങ്ങിച്ച ആളാണെങ്കിലും അതിന് ഹൈറിച്ച് തരുന്ന ഈ ബെനിഫിറ്റുകളൊന്നും നമുക്ക് തരാത്തത് കമ്പനിയല്ല, അത് ഗവൺമെൻറ് സിസ്റ്റം ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് എന്നുള്ള തോന്നലിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതൊന്നും കിട്ടാത്തത്. അപ്പോൾ കമ്പനി കൊടുക്കാത്തതല്ല ഒന്നും. കമ്പനി ഒരു കമ്പനിക്ക് ഇപ്പം എനിക്ക് ഇതിൻ്റെ കടുവാൻ, ഇപ്പം ഞാൻ 10,000 രൂപയ്ക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കമ്പനി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അതൊക്കെ അത്യാവശ്യം പൈസ ഉള്ള സാധനങ്ങൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ച് ആ പൈസ തീർക്കാം. പക്ഷേ അതിനുള്ള അവസരം എനിക്കിപ്പോൾ ഇല്ല. എന്തുകൊണ്ടില്ല? ഈ കമ്പനിയുടെ അക്കൗണ്ട് ഗവൺമെൻറ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഗവൺമെൻറ് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ എന്തെങ്കിലും തരാതിരുന്നിട്ടുണ്ടോ? ഒന്നും തരാതെ ആർക്കും കൊടുക്കാതെ ഇത് അങ്ങനെ, അതായത് ഈ ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ പോലും ഹയർച്ചൻ അഡ്വാൻസ് കൂപ്പണിൻ്റെ ബെനിഫിറ്റുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി പറ്റിച്ചിട്ടില്ല, കമ്പനി പറ്റിക്കാൻ വേണ്ടിയും ഇത് ചെയ്തിട്ടില്ല. ഈ അഡ്വാൻസ് കൂപ്പൺ പേയ്മെൻറ്റ് ചെയ്തിട്ടാണെങ്കിലും അത് നിയമവിധേയമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, അത് വാങ്ങിച്ചത് കൊണ്ട് ആരെങ്കിലും പറ്റിച്ചോ, ആ പൈസ മുക്കിയോ, ആ പൈസ എവിടെയെങ്കിലും കൂടെ കളഞ്ഞു, അതൊന്നും ആരും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്ക് തിരിച്ച് കിട്ടാൻ പറഞ്ഞിട്ടുള്ള, അതായത് ആ അഡ്വാൻസ് കൂപ്പൺ പേയ്മെൻറ്റ് വഴി നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്തത് വഴി കമ്പനിയിൽ നമ്മളിപ്പോൾ ഇത് ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനിയാണ്, മൾട്ടി ലെവൽ കമ്പനിയാണ്. പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്താലും പുതിയ ആളുകളെ റെഫർ ചെയ്താലും അതിനൊക്കെ പൈസ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പൈസയൊക്കെ അങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ് മറ്റൊരു ചോദ്യം. അതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. ഒരാൾ പോലും അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. ലക്ഷക്കണക്കിന് ഒരു ആളുകളുടെ പൈസ മേടിച്ചു വെച്ചു പിന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ ഈ ഞാനൊക്കെ ഒരുപാട് വേറെയും പറ്റിപ്പീര് ഒറിജിനൽ പറ്റിപ്പീര് കാണുന്നുണ്ട്. ഈ സഹകരണ ബാങ്കിൻ്റെ പറ്റിക്കൽ പല പല മുത്തൂറ്റ് ഫിനാൻസ് ആ പരിപാടിൻ്റെ ഒക്കെ ഒരുപാട് പേര് അതിൻ്റെ മുമ്പിൽ വന്ന് കരച്ചിലാണ്. എന്നിട്ട് അവരെയൊന്നും പൂട്ടിയിട്ടില്ല, അതാണ് കോമഡി. അവരുടെ മുമ്പിൽ വന്ന് ആളുകൾ ഒറിജിനൽ യഥാർത്ഥ മനുഷ്യർ വന്നിട്ട് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കണം, അവിടെ അവിടെ സമരം ചെയ്യാണ്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരൊക്കെ ഇളിച്ചോണ്ട് നടക്കുകയാണ്. ഇത് ആ സ്ഥാപനത്തിൻ്റെ ഉടമകളെല്ലാം ഈ പറ്റിച്ചവരെല്ലാം ഇളിച്ചോണ്ട് നടക്കുകയാണ്. ഒരാളും പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ സമരം ചെയ്യാനോ പ്രശ്നം വെക്കാനോ ഈ ഹയർച്ചിന് വേണ്ടി വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇനി അത് വരാം. പക്ഷേ അത് പറ്റിച്ചൊന്ന് കമ്പനി പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഈ ബാങ്ക് ഫ്രീസിംഗ് ആയതിനു ശേഷം ഈ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് വഴി നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റും കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ബാധ്യതകൾ ഉണ്ടായേക്കാം. ആ ബാധ്യതകൾക്ക് കാരണക്കാർ കമ്പനി അല്ലെങ്കിലും കമ്പനിയാണ് അത് വാങ്ങിച്ചത്, ഗവൺമെൻറ് ഫ്രീസ് ചെയ്തുകൊണ്ടാണ് ആ ബാധ്യത ആയത്. അപ്പോൾ അതിന് കമ്പനിയുടെ മേലെ കയറിയിട്ട് ഒരു കാര്യമില്ല, എങ്കിലും അതിന് കമ്പനിയുടെ മേലെ കയറാം. അതാണ് മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് കേസ് ഇനിയും വരാമെന്ന്. അതാണ് പറ്റിച്ചിട്ടില്ല, പൈസയുടെ പൈസ കൊടുത്ത ഒരാൾക്ക് ഒരു വരുമാനം ഒരു അതിൻ്റെ ഒരു ബെനിഫിറ്റ് പോലും കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഇനി മൂന്നാമതൊരു വിഷയമെന്ന് ഈ കൊടുത്ത പൈസ മണി ചെയിൻ എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. മണി ചെയിൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് മണി ചെയിൻ എന്ന് പറഞ്ഞ ഒരു വാക്കിന് തന്നെ ഒരു സംഭവം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു കമ്പനി ഇപ്പോൾ ഈ കമ്പനിയിലേക്ക് ഹയർച്ചിലേക്ക് ഒന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് വഴിയാണ് സാധനം പൈസ വയ്ക്കുന്നത്. നിക്ഷേപം അല്ലാതെ പൈസ കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റാണ്, അതുകൊണ്ട് സാധനം വാങ്ങും. അതായത് സാധനങ്ങളുടെ പേയ്മെൻറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മൾട്ടി ലെവൽ കമ്പനികളും ചെയ്യുന്ന എന്താണ്, സാധനങ്ങളുടെ പേയ്മെൻറ്റ് തന്നെയാണ് വാങ്ങുന്നത്. ഇവിടെ സാധനം കൊടുത്തിട്ടില്ല, സാധനം ആവശ്യത്തിനനുസരിച്ച് എടുക്കാം എന്നുള്ളതാണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് പ്രത്യേകത. മറ്റുള്ള പല കമ്പനികളിലും ആ സാധനം അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഇത് രണ്ടും ഇതിനെ ഹയർച്ചിൻ്റെ നിക്ഷേപവും അതിനെ സെയിലും ആക്കുന്നില്ല. രണ്ടും സെയിലാണ്, രണ്ടും നിയമവിധേയമാണ്. അതുകൊണ്ട് തന്നെ രണ്ടും സെയിലാണ്. അപ്പോൾ സെയിൽ നടത്തിയ പേയ്മെൻറ്റിന് ആ പേയ്മെൻറ്റിന് ലാഭം കൊടുക്കുന്നത് അല്ല, ലാഭം കൂടെ ആ സെയിൽ പേയ്മെൻറ്റ് ചെയ്തു, അവിടെ സെയിൽസ് നടന്നു. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ മൾട്ടി ലെവൽ സിസ്റ്റമാണെങ്കിൽ അവിടെ ആ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് വരുമാനം കൊടുക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയല്ല. മൾട്ടി ലെവൽ സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം എല്ലായിടത്തും ഇങ്ങനെ വരുമാനം കൊടുക്കുന്നതാണ്. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇവിടെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്, പ്രധാനപ്പെട്ട കാരണം. അത് എന്നെയൊക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഈ കമ്പനി കൊടുക്കുന്ന ഹൈറിച്ച് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഏത് സാധാരണക്കാരനും വാങ്ങിക്കാവുന്ന, അവൻ ആ ഏത് സാധാരണക്കാരനും ഇന്ന് തന്നെ ഇന്നത്തെ കാലത്തും ഈ ഒരു കമ്പനികളിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ഭക്ഷണങ്ങൾ, അവൻ്റെ കുളിക്കലും കുടിക്കലും അവൻ്റെ തുണിയലക്കാനും അവൻ്റെ പ്രധാന ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അവൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഹയർച്ച് വിൽക്കുന്നത്. അത് ഒരു മൾട്ടി ലെവൽ കമ്പനിയിലും ഒന്നിലും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ഏത് സാമ്പത്തികമായിട്ട് താഴ്ന്നു നടക്കുന്ന ആളാണെങ്കിൽ പോലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വരെ ആ ഇപ്പം നിലവിൽ ഏത് കടയിലും കിട്ടുന്നതിലും 1 രൂപയെങ്കിലും കുറച്ച് വിൽക്കുന്ന കമ്പനിയാണ് ഹയർച്ച്.
ചിലപ്പോൾ 50 പൈസയായിരിക്കും കുറച്ചത്. അപ്പോൾ അത്രയും കുറച്ച് വിൽക്കുന്ന കമ്പനിയാണ് തയ്യാറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 20,000 രൂപയുടെ പർച്ചേസ് ഒറ്റയടിക്ക് സാധനങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി ആ ലാഭം വെച്ച് കമ്പനി ഡെവലപ്മെൻറ്റ് സാധ്യമല്ല. കമ്പനി ഡെവലപ്മെൻറ് നടക്കണം, എന്നാലേ ഈ സാഹചര്യം, ഈ സാധ്യത, ഈ ഒരു അവസരം എല്ലാവർക്കും കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സാധ്യത ഉപയോഗിക്കുന്നതിന്, ആ കമ്പനിക്ക് ഡെവലപ്മെൻറ്റ് നടത്താൻ ഈ പൈസ ഉപയോഗിക്കുന്നത് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാനീ പറഞ്ഞ പോലെ സാധനങ്ങളുടെ വില കൂടുതലല്ലാത്തതുകൊണ്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങൾ നോർമൽ വിലക്ക് കിട്ടുന്ന സാധനങ്ങളായത് കൊണ്ട് തന്നെ ആ ഒരു വിൽപ്പന തകൃതിയായിട്ട് ഒറ്റയടിക്ക് നടക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവനവന് ആവശ്യമുള്ളപ്പം വളരെ ചെറിയ അമൗണ്ടിലായിരിക്കും ചിലപ്പോൾ പർച്ചേസ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പർച്ചേസ് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡെവലപ്മെൻറ്റ് നടത്താനുള്ള ഒരു തുക ഈ കൈറിസിൻ്റെ കയ്യിൽ വരില്ല. അതുകൊണ്ടാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന നിലയിൽ പൈസ അഡ്വാൻസ് പേയ്മെൻറ്റ് ഇത്ര നാളത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കുറേ നാളത്തേക്ക് ആവശ്യമുള്ള സാധനത്തിൻ്റെ പൈസ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കയറിച്ച് കമ്പനി ഡെവലപ്മെൻറ്റ് നടത്തുന്നതാണ്. അത് ഈ സാധനങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളെ തലയിൽ ഏൽപ്പിക്കാൻ ഈ കമ്പനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ മണി ചെയിൻ അല്ല, സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന സാധനങ്ങൾക്ക് കൊടുക്കുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് വെച്ച് വരുമാനം കൊടുക്കുന്നത് മണി ചെയിനിൽ വരില്ല. അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഈ ഹയറിച്ചിൻ്റെ അല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് MLM കമ്പനികളുണ്ട്, അവയെല്ലാം കൂട്ടണം. അപ്പോൾ പറഞ്ഞു വന്നത് നോക്കുമ്പോൾ ഇവിടെ നിയമപരമായ നിയമസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തിനാണ് ഇതിനെ വട്സാപ്പ് ഇപ്പെടുത്തി പൂട്ടിയത്? അത് ആ ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കുമ്പോൾ വായിച്ച് നോക്കിയിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ കുറേ ആരോപണങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ ഡയലോഗ് അടിക്കാൻ എനിക്ക് അനുവാദമില്ല. കാരണം അതിൽ തെറ്റുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും പറയരുതെന്നാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതിനൊരു അപ്പീൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ അപ്പീൽ ഉപയോഗിച്ച് നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ, അതിലെ പിഴവുകളെ കണ്ടെത്തി കൊടുക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു സാധ്യതയാണ് അവിടെ തെളിയുന്നത്. അതാണ് ഇനി ഹയറിച്ച് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇത് ഒരുവിധ നിയമവിരുദ്ധ പ്രവൃത്തിയും ചെയ്ത കമ്പനിയല്ല. ഇനി ഹയറിച്ചിൻ്റെ എന്തിനാണ് ഹയറിച്ച്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഹയറിച്ച് ചെയ്യുന്നത്, പിന്നെ ഈ കൊടുക്കുന്ന വരുമാനം കൊടുക്കലാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഈ കൊടുക്കുന്ന വരുമാനം നല്ല രീതിയിൽ വരുമാനം കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന വരുമാനം എങ്ങനെ ഹയറിച്ച് ഈ പച്ചക്കറി വിറ്റുണ്ടാക്കും എന്നുള്ള ഒരു ചോദ്യമാണ് വേറൊരു ചോദ്യം. അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട്. അത് എല്ലാവരും കാണണം. ഈ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഷെയർ ചെയ്യണം. പരമാവധി ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാവുകയും ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഞാൻ മോശക്കാരനല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി.